الله هو من دبي سوده ما يا قرآن لودا برايو غيان، أبدي نال كالي غلا بوليان، إيد برايم ندا أربتي يمريو، إيه كيلكم ناي برايم نا جان مي كيلكم نينغلوم، إيه براي بيتش سانغاد غريمون إيد تشيمدي كين دا بيشي يمان، إيد لي إيه بباغ تلي نينغلا بيتت توندو، إيه بباغ نينغلا بتي آنو برايم نر، أمورا بردني دي غلانو بيسوده ما يا قرآن الله هو بري جاي بدو تيد، إيه ري بود تود بري يا بتت بري، ومنا أمتة بباغ تني بتي نينغلا സാഗൂരമൊന്ന് കേൾക്കുക. അല്ല പറയുകയാണ് സൂറത്തുൽ ഇഅ്റാഫ്, അല്ല പറയുകയാണ് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലായിക കല്ലനഅ هم ضلوا أولئك هم الغافلون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അൽ-ഇഅ്റാഫ് എന്ന അധ്യായത്തിൽ നമുക്ക് കാണാ. അല്ലാഹു പറയുകയാണ് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യഭൂത വിഭാഗത്തിൽ നിന്ന് ഭൂരിപക്ഷത്തെയും ഞാൻ നരകത്തിന് വേണ്ടി പടച്ചതാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, എവിടെയെല്ലാം മതപരമായ വിഷയമുണ്ടോ ന്യൂനപക്ഷമാകും അവിടെ ആളുകൾ. എവിടെയെല്ലാം മതത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ടുള്ള കോമാളിത്തരങ്ങൾ നടക്കുവോ, കോപ്രായങ്ങൾ നടക്കുമോ, ഇസ്ലാമിന്റെ ആദർശത്തിനപ്പുറത്തുള്ള പ്രവർത്തനങ്ങൾ എവിടെയാണ് നടക്കുന്നത്, അവിടെയെല്ലാം ഭൂരിപക്ഷം ഈ സമുദായത്തിന്റെ ആളുകളാ. നാടകത്തിന് കൂടുതലും മുസ്ലിമീങ്ങളാ, ഗാനമേളയ്ക്ക് കൂടുതലും മുസ്ലിമീങ്ങളാ. പ്രിയപ്പെട്ടവരെ, വഴലിന്റെ മജ്‌ലിസിൽ കുറവാണ് മുസ്ലിമീങ്ങൾ. എന്തുകൊണ്ടെന്നറിയോ? ഭൂരിപക്ഷം തന്നെ അവർ ഇസ്ലാമിന്റെ ആദർശ അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ, ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് അപ്പുറത്തു നിൽക്കുന്ന, ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ഏത് പ്രവർത്തനം വന്നാലും അതിലെല്ലാം ഭൂരിപക്ഷം മനുഷ്യരാണ്, ഭൂരിപക്ഷം മുസൽമാനാണ്. സഹോദരങ്ങളെ, വിഷമിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നറിയോ? പള്ളിയിൽ ന്യൂനപക്ഷമാണ് മുസ്ലിമീങ്ങളുള്ളത്, വഴലിന്റെ മജ്‌ലിസിൽ ന്യൂനപക്ഷമാണ് ആളുകളുള്ളത്. എവിടെയും ന്യൂനപക്ഷമാണ് മതത്തിന്റെ വിഷയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് ോ കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ അനുഗ്രഹീതമായ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണം കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഒരു കാതം കേട്ടിട്ടില്ലാത്ത കരണാനന്ദകരവും, ഒരു ഹൃദയത്തിലും നേവരെ ഉദിച്ചിട്ടില്ലാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ഓരോ റമദാന മാസത്തിന്റെ സുന്ദരമായ രാവുകളിൽ ദാനിച്ചുകൊണ്ടിരിക്കുന്ന, വിധാനിക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ആ സ്വർഗത്തിലും ന്യൂനപക്ഷം തന്നെയാണ് ആളുകളുള്ളത്. സഹോദരങ്ങളെ, ഭൂരിപക്ഷം ആളുകളും എവിടെയാണ്? നരകത്തിലാണ്. ഇതല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യഭൂത വർഗത്തിൽ നിന്ന് ഭൂരിപക്ഷത്തെയും ഞാൻ പടച്ചത് നരകത്തിന് വേണ്ടിയാണ്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു മോശമായ സ്വഭാവ വൈകൃതമുള്ള ഒരു വിഭാഗത്തെ അല്ല പരിചയപ്പെടുത്തുകയാ. അവരാരെന്നറിയോ? ലഹും ഖുലൂബുല്ലാ يفقهون بها. അവർക്ക് അല്ലാഹു ഹൃദയം കൊടുത്തിട്ടുണ്ട്, അവർക്ക് അല്ലാഹു ചിന്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിന്തിക്കേണ്ടത് അവരെ ചിന്തിക്കുന്നില്ല, അവര് മനസ്സിലാക്കേണ്ടത് അവരെ മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യനുല്ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് നയനങ്ങളുണ്ട്, കണ്ണുകളുണ്ട്, പക്ഷേ കാണേണ്ടത് അവര് കാണുന്നില്ല. വലഹും ആദാനുല്ലാ യസ്മഊന ബിഹാ, അവർക്ക് ശ്രവണപുടങ്ങളുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല. കണ്ണുണ്ടായിട്ട് കാണേണ്ടത് കാണാത്ത പെണ്ണുണ്ടല്ലോ, കാതുണ്ടായിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത ചെറുപ്പക്കാരനുണ്ടല്ലോ. ചിന്താശേഷി തന്നിട്ട്, കൽബ് തന്നിട്ട്, തലച്ചോറ് തന്നിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹ് പറയുകയാണ് അവര് നാൽക്കാലികളെ പോലെയാണ്, അവര് പന്നിയെ പോലെയാണ്, ശ്വാനനെ പോലെയാണ്, അവര് കാളകളെ പോലെയാണ്, മൂരികളെ പോലെയാണ്, കഴുതകളെ പോലെയാണ്. ഇത് പറഞ്ഞിട്ടല്ലാന്റെ വിശുദ്ധ ഖുർആന് ഒരു പടി കൂടെ താഴേക്ക് ഇറങ്ങുകയാ. എന്നെ കേൾക്കുന്ന മാടങ്ങടയിലെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണേ, അല്ലാഹു താഴേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ് ബൽഹും അതല്ലോ, നാൽക്കാലികളെ പോലെയല്ല, അതിനേക്കാ നികൃഷ്ടരാണ്, അതിനേക്കാ നീചരാണ്.
ആണ് അതിനെ കാം നിന്നിരാണ് അല്ലാഹ് പറയുന്നു കാരണം എന്തെന്നറിയോ അവർ ചിന്തിക്കേണ്ടത് ചിന്തിക്കാതിരിക്കുകയും കാണേണ്ടത് കാണാതിരിക്കുകയും കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ബേസിക്കലായിട്ടുള്ള കാരണം എന്തെന്നറിയോ അവരശ്രദ്ധയോടെ ജീവിക്കുന്നവരാ തൊട്ടുമുമ്പില് കിടക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാൻ അവന്റെ കണ്ണുകൾക്ക് കഴിയുന്നില്ല. വാടന്നട പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാ ജുമാ നിസ്കരിച്ചിട്ട് ആ സമയത്താണ് പാവപ്പെട്ട ഒരു ഉമ്മ ഒരു പാവപ്പെട്ട പൊന്നുമോളെ കൈപിടിച്ചിട്ട് ഒരു ചെറിയ തുണി വിരിച്ചിട്ട് യാചിക്കാനിരിക്കുകയാ. ചോദിച്ചു എന്താണ് ഉമ്മ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം. ആ സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ് പട്ടിണിയാണ് ഞങ്ങളെ ഈ പള്ളിമുറ്റത്ത് എത്തിച്ചത്. എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എനിക്കാകെ ഉള്ള ഒരു പൊന്നുമോളാണ്. അധ്വാനിച്ച് പൈസ കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിത്തരാ മാന്മക്കളില്ല. ഞാനും എന്റെ പൊന്നുമോളും ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിയുന്നത്. ഇത് കണ്ട മാടന്നടയിലെ ഏതോ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ തന്റെ മൊബൈൽ എടുക്കുകയാ. എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടതാ അടിക്കുറിപ്പോടെ എഴുതുകയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാ. ഈ ഉമ്മയെ കാണാതിരിക്കല്ലേ ഈ ഉമ്മയെ കാണാതിരിക്കല്ലേ. പാവപ്പെട്ട ഉമ്മയാണ്, ഏക മകളാണ്, ആൺമക്കളില്ല, ഭർത്താവില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കിടക്കാൻ വീടുകളില്ല. പാവപ്പെട്ട ഉമ്മയാണ്, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരനതാ പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ ഒരു അപ്ലോഡ് ചെയ്യുകയാ. നിമിഷ നേരം കൊണ്ട് ഷെയറുകൾ കയറി, ഒരുപാട് സമയം കൊണ്ട് കമന്റ് ബോക്സുകൾ നിറഞ്ഞു, ആളുകൾ ഒരുപാട് ലൈക്ക് അടിച്ചു. അവനെ നിർവൃതി അടയുകയാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും വരെ ചെയ്തല്ലോ. എന്നാല് പൊന്നുമോനെ ചെറുപ്പക്കാരാ, ആ സമയം കൊണ്ട് 100 രൂപയുടെ രണ്ട് പൊതിച്ചോറ് വാങ്ങിയിട്ട് ആ പാവപ്പെട്ട ഉമ്മക്ക് കഴിക്കാൻ കൊടുത്തിട്ട് നീ അത് ചെയ്തിരുന്നെങ്കിൽ പറയാൻ കൊള്ളാ. ജീവിതത്തിൽ കണ്ണുള്ളപ്പോൾ കാണേണ്ടത് കാണാതെ നടക്കുന്ന ചെറുപ്പക്കാര് ഏതിനും എന്തിനും എല്ലാം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോ തൊട്ടപ്പുറത്ത് ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുന്ന പാവപ്പെട്ടവരുടെ വേദന കാണുന്നില്ല. ചോർന്നൊലിക്കുന്ന ചെറ്റക്കോരകിലെ പ്രിയപ്പെട്ട അനാഥ മക്കളോടൊപ്പം കഴിയുന്ന വിധവയായ പെണ്ണിന്റെ കണ്ണുനീര് കാണുന്നില്ല. കാണാൻ അല്ലാഹു നിനക്ക് കണ്ണ് തന്നു. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ സീരിയലിലെ ക്ലൈമാക്സ് എത്തുമ്പോൾ പൊട്ടിക്കരയുന്ന മാടം നടയിലെ പെങ്ങളേ, നിന്റെ വീടിന്റെ വടക്കു ഭാഗത്ത് കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട സഹോദരിയുടെ വേദന കാണാൻ നിന്റെ കണ്ണുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? ഇന്ന് ചിന്തിക്കാൻ ചിന്താശേഷി കുറവുള്ളവരൊന്നുമല്ല ചെറുപ്പക്കാരൻ. അമേരിക്കയുടെ വൈറ്റ് ഹൌസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡനെ മാടം നടയിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം ചേർത്ത് നിർത്തിയിട്ട് അവരുടെ സംഭാഷണ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സോഷ്യൽ വർക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ നല്ല നിലയിൽ അതിനുള്ള പ്രാപ്തി നേടിയ ചെറുപ്പക്കാരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കയറിയിട്ട് ഒരു പേജ് ഖുർആനോ ദാനവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല, അവന്റെ തലച്ചോറ് അവനെ പ്രേരിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, പലതും അവനെ കേൾക്കുന്നുണ്ട്. കാമകിയുടെ സ്വല്ലല്ല, രാത്രികാലങ്ങളിലെ ഇയർഫോൺ വെച്ചവനെ കേൾക്കുന്നുണ്ട്. ഏതോ ഒരു പെൺകുട്ടിയുടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് അവനെ ഓമനത്തം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് വിളിക്കുമ്പോ അവൻ അതല്ല കേൾക്കുന്നുണ്ട്. പക്ഷേ മാടന്നട പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സലാ നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാ, ഇതാണ് വിജയത്തിന്റെ പറുദീസ എന്ന മുഅദ്ദിന്റെ നാവിലൂടെ അല്ലാഹു വിളിക്കുമ്പോ കൂർക്കം വലിച്ച് കിടന്ന് പുതപ്പ് മൂടി ഉറങ്ങുമ്പോ അതാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുകയാണ് സലാത്തു ഖൈറും മിനന്നോ. ഉറക്കമല്ലട പൊന്നുമോനെ, അഭികാമ്യമാകരു നിസ്കാരമാണെന്ന വിളി വരുമ്പോൾ ആ പുതപ്പ് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് ഐസ് വെള്ളമെടുത്ത് ഉളുവെടുത്ത് മാമരം കോച്ചുന്ന തണുപ്പത്ത് അല്ലാഹുവിന് വേണ്ടി രണ്ടര കേട്ട് സുബഹി നിസ്കരിക്കാനും പാതിരാ നമസ്കാരം നിർവഹിക്കാനും അവന് കഴിയുന്നില്ല. പക്ഷെ ഏത് പാതിരാത്രി ഏവള് വിളിച്ചാലും ഇറങ്ങി ഓടാൻ അവന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടതവന് ചിന്തിക്കുന്നില്ല, കാണേണ്ടതവന് കാണുന്നില്ല, കേൾക്കേണ്ടതവന് കേൾക്കുന്നില്ല. കാരണം ഇവന് ഗഫലത്തിലായി പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
ഇവനെ പറ്റിയാണ് ആദ്യമാകട്ട് അല്ല പറഞ്ഞത് ഉലായിക കൽ അനാ ഇവനും നാൽക്കാലികളെ പോലെയാണ് ബൽഹുമ്മലല്ല അതിനേക്കാം നികൃഷ്ടരാണെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ കാണേണ്ടത് കാണുന്നില്ല ഇന്നത്തെ പെൺകുട്ടികൾ എവിടെ പോയാലും എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളതെന്ന് ചിന്തിക്കണ്ട പിന്നെ എന്ത് പറയാന് എന്ത് പറയാനാണ് ഇപ്പൊ പുതിയ ഒരുപാട് വസ്ത്രങ്ങൾ ഇറങ്ങി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം എന്താണെന്നറിയോ ഇട്ടിരിക്കുന്ന പാന്റ് ചുരുട്ടി 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 മുട്ടിന്റെ മോളിൽ കൊണ്ടുവെക്കും നോക്കുമ്പോണ്ട് പാവാട ഉടുത്തോണ്ട് വരികയാണ് പാവാട ഉടുത്തോണ്ട് വരികയാണ് ഇത് എന്റെ മകളുടെ കാര്യമാ പറയുന്നത് ആരാന്റെ മകളുടെ കാര്യമല്ല സ്വന്തം ഭാര്യ സ്വന്തം പെൺമക്കൾ സ്വന്തം പെങ്ങളം സ്വന്തം പെങ്ങന്മാര് സ്വന്തം മാതാവ് അവരുടെ ജീവിതത്തിൽ അവര് ചുരുട്ടിക്കേറ്റ് 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 മുട്ടുവരെ വെച്ചിരിക്കാൻ എന്നിട്ട് മുട്ടടി പാവാട ഉടുത്തിരിക്കുന്നു ഈ പാന്റ് അങ്ങോട്ട് അഴിച്ചിട്ടാൽ പെർഫെക്റ്റ് ആണ് പക്ഷെ അത് അഴിച്ചിടില്ല അതെന്താ അങ്ങനെ ആളുകളൊക്കെ ഒന്ന് നോക്കട്ടെ എന്നാൽ ഞാനൊന്ന് ചോദിക്കുകയാണ് ഈ മാടം നടയിലെയും പോരേടത്തെയും അതുപോലെ തന്നെ ചടയും അങ്ങലത്തെയും ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു കാളയെ കെട്ടിയിരിക്കുകയാ ഒരു പോത്തിനെ ഞായറാഴ്ച പീസാക്കാൻ വേണ്ടി കെട്ട് കെട്ടിയിരിക്കുക ഒരു പോത്തിനെ അല്ലെങ്കിൽ കറവ പശുവിനെ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് കെട്ടിയിരിക്കുകയാണ് ഏതെങ്കിലും പശു ഉസ്താന്റെ പേരെന്താ ഇവിടുത്തെ അഹ്സൻ നഈമി അല്ലേ ആ മാടനടയില് ഒരു പശുവിനെ കൊണ്ടുവന്ന് പുരയിടത്ത് കെട്ടിയിരിക്ക മേയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അഹ്സൻ നഈമി ഉസ്താദ് അതുവഴി പോകുന്നു ഏതെങ്കിലും പശു പറയോ അയ്യോ നമ്മുടെ ഖതീബ് പോവാ ഒരു തുണി കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി മാറി മറയ്ക്കാമായിരുന്നു എന്ന് ഏതെങ്കിലും പശു പറയോ ഏതെങ്കിലും മൃഗങ്ങൾ പറയോ ഏതെങ്കിലും മൃഗങ്ങൾ പറയാറുണ്ടോ ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ പോകുമ്പോൾ ഞാൻ എന്റെ ഔറത്ത് തുറന്നിട്ടാണ് നിൽക്കുന്നത് എന്ന് ഏതെങ്കിലും എരിമകൾക്ക് കാളകൾക്ക് തോന്നുമോ ഇല്ല അതേപോലെ എരിമകളായി മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ അടപ്പതിച്ച കാലമാണ് ഗഫലത്തിന്റെ മേൽ ഗഫലത്തായിട്ട് മാറുന്നു ഇതിനൊക്കെ ഇരുകാലികൾ എന്നെങ്ങനെ വിളിക്കുക നാൽക്കാലികൾ നാൽക്കാലികൾ അള്ളാഹുവിന്റെ ഖുർആന്റെ വാക്കാണ് നാൽക്കാലികൾ ഇനി നാളെ പെണ്ണുങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില കുരുപൊട്ടുന്ന പെണ്ണുങ്ങൾ ചാടാറുണ്ട് നാളെ അതാണ് ലൈവിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈവ് ഇടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് നാളെ ഈ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം എനിക്കും എന്റെയും പ്രസംഗം അപ്ലോഡ് ചെയ്യുന്ന ചില ചാനലുകളുണ്ട് ചെറിയ ചെറിയ ചാനലുകൾ ഈ ചാനലുകളും ലൈവുകളും പെരുത്തപ്പോഴാണ് മതപരമായി നമ്മൾ ഒരു നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുമ്പോ അതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കട്ട് ചെയ്ത് അതിനെ കർമ്മ ഒരു ഭാഗത്ത് മറുനാടൻ മറുഭാഗത്ത് അങ്ങനെ അങ്ങനെ പല ചാനലുകൾ ഇട്ട് ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തുന്നത് ഈ പറയുന്ന രീതിയിലാണ് അതുകൊണ്ട് ഇപ്പൊ ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല ഞാൻ ഒരു കാര്യം പറയാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീകൾ ആക്ഷേപിച്ചതല്ല സമുദായത്തിന്റെ പെങ്ങന്മാരുടെ വിഷയത്തിൽ ഒരു സമുദായത്തിന്റെ സ്ത്രീകളുടെ വിഷയത്തിൽ അവരുടെ നിയമം പറയാൻ ഇവിടത്തെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രബോധകരും പ്രചാരകരും പ്രഭാഷകരും പ്രബോധകരുമായ പണ്ഡിതന്മാർക്കാണ് അവകാശം അതുകൊണ്ട് പറയാം നിങ്ങളുടെ ദേഷ്യം കൊണ്ടൊന്നും അല്ല അള്ളാഹു നമ്മുടെ സഹോദരിമാരെയൊക്കെ നന്നാക്കട്ടെ പക്ഷെ ഏറ്റവും കൂടുതൽ സ്വലാത്തിൽ നിന്നാരാ സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ ദിക്റില്ലെന്നാര സഹോദരിമാരാണ് ലുഹായും തഹജ്ജുദും മുടക്കാത്താര സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ വാളിന്റെ സദസ്സിലാര അവര് തന്നെയാണ് അവര് തന്നെയാണ് ആളെണ്ണം വെച്ച് നോക്ക് നിങ്ങൾ ഒരു മതപ്രസംഗ വേദിയിൽ ഏറ്റവും കൂടുതൽ സഹോദരിമാരായിരിക്കും എത്ര വലിയ ജന പിന്തുണ ഉള്ള പരിപാടിയാണെങ്കിലും അതിലൊരു പത്തെണ്ണമെങ്കിലും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും കാരണം ഈ മതത്തോട് താല്പര്യം അവർക്ക് ധാരാളമുണ്ട് പക്ഷെ പാവങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഗഫലത്തായി പോകുന്നു അശ്രദ്ധകളായി പോകുന്നു അത് മാറണം ഇല്ലെങ്കിൽ നമ്മൾ ഇരുകാലികളല്ല രണ്ട് കാലിൽ നടക്കും പക്ഷെ നാൽക്കാലികളാണ് അല്ല അതിനേക്കാൾ അതപ്പതിച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് കാണേണ്ടത് കാണ് കേൾക്കേണ്ടത് കേൾക്ക് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്ക് നമ്മൾ സ്നേഹിക്കണം പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ നമുക്കതിന് കഴിയണം നല്ല സ്നേഹം കൊടുക്കണം കാണ് ചൂടുള്ളപ്പോഴാണ് സ്നേഹിക്കേണ്ടത് ചൂടുള്ളപ്പം ശരീരം കൊണ്ട് തണുത്ത് മരവിക്കുന്ന ഒരു ദിവസം വരും അന്ന് ചെന്നിട്ട് എല്ലാവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ തലമുക്കി നോക്കുക മയ്യത്ത് അവസാനം ഒരു നോക്ക് കാണാൻ ജീവിച്ചിരിക്കുമ്പോ അവൻ എതിരെ വരുമ്പോ മാറിപ്പോയവളാണ് അല്ലെങ്കിൽ മാറിപ്പോയവനാണ്
ജീവിച്ചിരിക്കുമ്പോ ഒരു നോക്ക് കാണാൻ താല്പര്യം കാണിക്കാത്തവൻ മരിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നാട്ടുകാരുടെ കക്ഷത്തിന്റെ ഇടയിലൂടെ തല കുത്തിക്കയറ്റിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അങ്ങനെ നോക്കിയിട്ട് എന്ത് കിട്ടാന്? മരിച്ചതിന് ശേഷം നീ കണ്ണുനീർ വാർത്തിട്ട് എന്ത് കിട്ടാന്? അനുശോചന പരിപാടിയിൽ നീ വാഗ്ധാരണി കൊണ്ട് വാക് സാമർഥ്യം കാണിച്ചാൽ ആ മയ്യത്തിന് എന്ത് കിട്ടാന്? ജീവിച്ചിരിക്കുമ്പോ നീ സ്നേഹം കൊടുക്കണം. അത് ഫലപ്രദമാകട്ടെ അല്ലാതിരിക്കട്ടെ. ഏറ്റവും നല്ല സ്നേഹത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത് ഹെൻഡിയുടെ ഒരു കഥയുണ്ട്. അത് ക്രിസ്തുമസ് സമ്മാനം എന്നാണ് ആ കഥയുടെ പേര്. ക്രിസ്തുമസ് സമ്മാനം എന്ന് പറയുന്ന ഹെൻഡിയുടെ ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ ആ കഥയിൽ പറയുന്നത്? ഭാര്യ ക്രിസ്മസിന് തന്റെ ഭർത്താവിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ആ ഭാര്യ ഇങ്ങനെ നടക്കുക, എവിടെന്നാണ് ഒരല്പം പൈസ ഉണ്ടാക്കുക, തന്റെ ഭർത്താവിന് നല്ലൊരു സമ്മാനം കൊടുക്കണം. അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടി നടന്നു, ഒന്നും കിട്ടിയില്ല. അവളുടെ നിതംബം വരെ തൂങ്ങി വിശാലമായി കിടക്കുന്ന കാർക്കൂന്തലാണ് അവൾക്കുള്ളത്. അവൾ അതിനെ മുറിച്ച് ആ തലമുടി മുറിച്ചിട്ട് ഒരു സ്ഥലത്ത് കച്ചവടം നടത്തി വിറ്റു. ആ വിറ്റിട്ട് കിട്ടിയ പൈസ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല ഒരു വാച്ച് ഉണ്ട്. ആ വാച്ചിന് ലെതർ വാങ്ങുക, ഒരു കടയിൽ കയറിയിട്ട് എന്റെ ഭർത്താവിന് സമ്മാനം കൊടുക്കണം, ക്രിസ്തുമസ് സമ്മാനം. ഭർത്താവ് മറുഭാഗത്ത് ചിന്തിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. എന്താ ചെയ്യാ? കയ്യിൽ ഒന്നുമില്ല, ഈ ലെതർ ഇല്ലാത്ത വാച്ച് കെട്ടിയിട്ട് ഇനി എന്ത് ചെയ്യാനാ? അയാൾ തൊട്ടടുത്ത കടയിൽ കൊണ്ടുവന്ന് വാച്ച് വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ടുവന്ന് ഭാര്യയുടെ തലമുടിയിൽ വെക്കാൻ ഒരു ക്ലിപ്പ് വാങ്ങി. ഭർത്താവ് ക്ലിപ്പും കൊണ്ട് വീട്ടിൽ വന്നു, ഭാര്യ വാച്ചിന് ലെതറും കൊണ്ട് വീട്ടിൽ വന്നു. രണ്ടുപേർക്കും അത് ഉപകാരപ്പെട്ടിട്ടില്ല. കാരണം ക്ലിപ്പ് വെക്കാൻ മുടിയുമില്ല, മുടി ഭാര്യ വിറ്റു. ഈ ലെതർ ഇടാൻ വേണ്ടി കിട്ടിയ വാച്ചില്ല, വാച്ച് ഭർത്താവും വിറ്റു. പക്ഷേ സ്നേഹം അവിടെയാണ് ഉണ്ടായത്. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു, ഭർത്താവ് ഭാര്യയെ വാരിപ്പുണർന്നു. കാരണം സമ്മാനം കൊടുക്കലല്ല, ആ ഒരു സ്നേഹം. നമ്മൾ അവരിൽ നിന്ന് എന്ത് കിട്ടി അതൊരു പ്രശ്നമല്ല, നമ്മക്ക് എന്ത് കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഏറ്റവും മുഖ്യമായ കാര്യം. അതുകൊണ്ട് കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, ചിന്തിക്കേണ്ടത് ചിന്തിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹു പറയുന്നത് അവൻ നാൽക്കാലികളെ പോലെയാണ്, അത് വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോ നമുക്ക് വിശദീകരിക്കാം. രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇച്ചിരി കടുപ്പത്തിന് അള്ളാഹു തആല പരിചയപ്പെടുത്തിയത്. അല്പ കടുപ്പത്തിനാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, നാൽക്കാലികളാണ്. അവരാരാ? അശ്രദ്ധമായി കഴിയുന്ന ആളുകളാണ്. ഈ മാസം അശ്രദ്ധയുടെ മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഈ മാസം അശ്രദ്ധയുടെ മാസമാണ്. ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, ശഅബാനിൽ എന്താ നിങ്ങൾ ഇത്രയും ആവേശത്തോടെ നോമ്പ് പിടിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബുൻ ശഅബ ഹാദാ ഷഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബിൻ വ റമളാൻ. റജബ് മാസം വന്നുമ്പോൾ ആളുകൾക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ആ റജബൊക്കെ എത്തിയല്ലോ, ഇനിയൊക്കെ ഒന്ന് ഇബാദത്തൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം. റജബ് കഴിഞ്ഞ് ശഅബാനൊക്കെ വരുമ്പോ ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ? പള്ളി പെയിന്റ് അടിക്കണം, വീട് കഴുകണം, കഞ്ഞിപ്പുര എവിടെ കിട്ടണം, പാത്രങ്ങൾ എത്ര എടുക്കണം, കസേര എത്ര എടുക്കണം, ഇമാമത്തിന് ആരെ നിർത്തണം, തറാവീന് എവിടെ പോകണം, 8 വേണോ 12 വേണോ 13 വേണോ, ചോയ്സ് ഇഷ്ടം പോലെ ഉണ്ട്, 20 വേണോ, അതുപോലെ തന്നെ എവിടെ പോകണം, കൈ ഉയർത്തുന്നത് വേണോ താക്കുന്നത് വേണോ, അതൊക്കെ അപ്പോഴത്തെ നമ്മുടെ ചിന്ത. ഷഹബാന്റെ കാര്യം നമ്മൾ വിട്ടു. അതാ പറഞ്ഞത് യഗ്ഫുലുൻ നാസു, ഇത് ഗഫലത്തിന്റെ മാസമാണ്. ഷഹബാന്റെ കാര്യം എല്ലാരും വിട്ടു. ഇനി റമദാൻ മാസത്തിലാണ്. ഇപ്പോഴും പലരും പറയാണ്, പടച്ചോനെ ചൂട് കാരണം വെളിയിലിറങ്ങാൻ വയ്യ, എന്താ ചെയ്യാ? എന്താ ചെയ്യാ? പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ നിഷേധിക്കുന്നില്ല, അത് നല്ലതാണ്, പുണ്യകരമായ ആരാധനയാണ്, ഇബാദത്താണ്. വീടിന്റെ ടെറസിന്റെ മുകളിലോ വീടിന്റെ കോലായിലോ വീടിന്റെ മുറ്റത്തോ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ പറവകൾക്ക് വെള്ളം വെക്കുമ്പോഴും തൊട്ടപ്പുറത്തവൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. തൊട്ടപ്പുറത്തവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കിടക്കുമ്പോ ഓടിപ്പോകുന്ന കാക്കയെ വിളിച്ചിട്ട് കാക്ക വാ കഴിക്ക് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കാക്ക കൊടുക്കുക, ഈ കാക്ക കൊടുക്കാൻ നമുക്ക് വയ്യ. കാരണം ഈ കാക്കായി നമ്മൾ തമ്മിൽ അതിരു തർക്കത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, ചിന്തിക്കേണ്ടത് ചിന്തിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തിയത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല,
കാരണം ബുദ്ധിമാന് സൂചന മതിയാകുമല്ലോ. അള്ളാഹു പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ മൃഗമേതെന്നറിയോ? മനുഷ്യന്റെ മനുഷ്യമൃഗം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് പക്ഷേ അവന് മൃഗമാണ്. അതാരെ സംബന്ധിച്ചാണെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഇഅ്റാഫ് തന്നെ പറയുകയാണ്, വസ്ലു അലൈഹിമ നബല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ. അള്ളാഹു ബനു ഇസ്രയേലിലെ ഒരു മഹാപണ്ഡിതനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ. മഹാപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കുറഞ്ഞു പോകും, ചുരുങ്ങി പോകും, അത് മതിയാകാതെ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാപണ്ഡിതനാണ്. എപ്പത്തോളം വലിയ പണ്ഡിതനാണെന്നറിയോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തി മനുഷ്യൻ എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹു ഉറക്കത്തിൽ വന്ന ആ പണ്ഡിതനോട് പറയും, അത് ചെയ്യല്ലേ അല്ലെങ്കിൽ അത് ചെയ്യണേ എന്ന് പറയത്തക്ക വണ്ണം അള്ളാഹുവിലെ കടുത്ത മനുഷ്യനാ. അപ്പറയും വലിയ മനുഷ്യനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ലയിച്ചു ചേർന്ന മനുഷ്യനാണ്, ആലിമാണ്. ദുആ ചെയ്താൽ ആ കൈവലിക്കും മുമ്പ് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന മഹാപണ്ഡിതനാ. ഒരിക്കൽ കുറെ ആളുകൾ വന്നിട്ട് പറയുകയാണ്, നാട്ടിലെ തെമ്മാടികളാണ് വന്നത്, നാട്ടിലെ കുഴപ്പക്കാരാണ് വന്നത്. പള്ളിയിലെ ഉസ്താദ് മദ്യത്തിനെതിരെ പ്രസംഗിക്കുമ്പോൾ, അതുപോലെ മയക്കുമരുന്നിനെതിരെ പ്രസംഗിക്കുമ്പോൾ നാട്ടിലെ കുറെ ചെറുപ്പക്കാർ ഒരുപക്ഷെ കൂടാറുണ്ടല്ലോ. ഇയാളെ ഒന്നുകിൽ പറഞ്ഞു വിടണം അല്ലെങ്കിൽ രണ്ട് അടി കൊടുക്കണമെന്ന ചിന്തയോടെ ഒരുമിച്ച് കൂടാറുണ്ടല്ലോ. അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുകയാണല്ലോ. എന്നാൽ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജബ്ബാരിയങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെത്തുകയാ. അവരെ നന്നാക്കാൻ തീരുമാനിക്കുകയാണ്. അസത്യത്തിന്റെ അധർമ്മത്തിന്റെ അനീതിയുടെ വറ്റാക്കൾക്ക് സത്യമേത് ധർമ്മമേത് നീതിയേതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അതാ മഹാനായ മൂസ നബി അലൈഹി സ്വലാം വരുമ്പോൾ അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യാൻ ഇനി മൂസ നബിയോട് പോരടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം പ്രവാചകന്മാരിൽ ശക്തനായ പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാം. അതുകൊണ്ട് തന്നെ മൂസ നബിയോട് പോരാടി നിൽക്കാൻ അവർക്ക് കഴിയില്ല. കാരണം കൂടെ സത്യവിശ്വാസികളായ ഒരുപാട് ആളുകൾ കൂടെയുണ്ട്. മൂസ നബി അലൈഹി സ്വലാമിനെ മതപരമാകട്ടെ തകർക്കാൻ കഴിയൂ. അങ്ങനെ ആ ആളുകൾ ഓടിച്ചെന്ന് ഈ പണ്ഡിതനായ മനുഷ്യന് പേര് ബൽഅമെന്നാണ്, ബൽഅമബിൻ ബായൂറ എന്ന് പേരുള്ള മഹാപണ്ഡിതന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാ, മൂസ നബി അലൈഹി സ്വലാമും പരിവാരങ്ങളും ഇവിടെ വന്ന് നമ്മളോട് യുദ്ധം ചെയ്യാനാ. ഇവിടെ ഞങ്ങളോട് യുദ്ധം ചെയ്താ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇവിടെ, ഞങ്ങളുടെ കുഴപ്പങ്ങളൊന്നും, ഞങ്ങളുടെ മതപരമല്ലാത്ത വിഷയങ്ങളൊന്നും ഇനി ഇവിടെ നടക്കൂല. അതുകൊണ്ട് ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ അല്ലാഹുവിനോട് എന്തു പറഞ്ഞാലും അല്ല തരുമല്ലോ, ആ കൈവലിക്കും മുമ്പ് അല്ലാഹു ഉത്തരം തരുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ ആ മൂസാക്കും പരിവാരങ്ങൾക്കും എതിരെ. ആ മനുഷ്യൻ സബൽഅമിന് ബാഊറ പറഞ്ഞെന്തെന്നറിയോ? ഒരുപാട് പാണ്ഡിത്യത്തിന്റെ പരമോന്നതിയിലെത്തിയ മനുഷ്യരാ. ആ മനുഷ്യന്റെ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ എന്തായി പറയുന്നത് മൂസ നബിക്കെതിരെ ദുആരക്കാനോ? അങ്ങനെ ദുആ ചെയ്താൽ എന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാണല്ലോ. കാരണം മൂസ നബിയും കൂടെ വിശ്വാസികളും കൂടെ മലായിക്കത്തുകളും ഉണ്ട്. അവർക്കെതിരെ ദ്വാരക്കാൻ എനിക്ക് കഴിയൂല. എന്റെ ദുനിയാവ് നഷ്ടമാണ്, ആഖിറവും നഷ്ടമാ. ദിവസങ്ങളോളം അവര് വന്ന് പിന്നാലെ നടക്കുകയാ. ആ രാത്രികളിലെല്ലാം അല്ലാഹു മഹാനായ അല്ലാഹു അതാ മഹാനായ മൂസ നബിക്കെതിരെ ദ്വാരക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ബാഴൂറയുടെ മുന്നിൽ വന്നിട്ട് പറയുന്ന നിനക്കാപത്താണ് ദ്വാരക്കല്ലേ, അല്ലാഹുവാണ് പറയുന്നത്. മൂസ നബി അലൈഹി സ്വലാമിനെതിരെ ദുആരക്കാൻ വേണ്ടി ആളുകൾ വന്ന് പറയുമ്പോൾ അവരോട് പറയും, ഇന്നലെയും ഞാൻ എന്റെ റബ്ബിനെ രാത്രി കണ്ടു, എന്നോട് അരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. അവസാനം പ്രിയപ്പെട്ടവരെ കുറെ സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കുകയാ. അയാളുടെ ജീവിതത്തിൽ ഇത്രത്തോളം സമ്മാനങ്ങൾ വേറെ കണ്ടിട്ടില്ല. ആദർശത്തെ ആമാശയത്തിന് വേണ്ടി പണയപ്പെടുത്താൻ ഒരു പണ്ഡിതന് രൂപം കൊള്ളുകയാ. അയാളുടെ മുമ്പിൽ അയാളുടെ ഒരു സന്താന പരമ്പരകൾക്ക്
ജീവിക്കാൻ പറ്റുന്ന സ്വത്തും വകകളും കൊണ്ട് കൊടുക്കുകയാ. ആരുടെ കണ്ണാണ് മഞ്ഞളിക്കാത്തത്? ആരുടെ കണ്ണാണ് മഞ്ഞളിക്കാത്തത്? ആ സമയത്ത് ബല്യമുര ബാവൂറ പറഞ്ഞു, ഞാനൊന്ന് ചിന്തിക്കട്ടെ. കാരണം കിട്ടിയ സമ്മാനങ്ങളെ കണ്ടപ്പോൾ അല്ലാനെ മറക്കുകയാ. ഞാനൊന്ന് ചിന്തിച്ചിട്ട് പിന്നെ പറയാ. അന്നത്തെ രാത്രി അല്ലാഹുവിനോട് കരഞ്ഞു ചോദിച്ചപ്പോഴും അല്ല ഒന്നും മിണ്ടിയില്ല. രണ്ടാം ദിവസവും മിണ്ടിയില്ല, മൂന്നാം നാളും മിണ്ടിയില്ല. ഈ വിവരം തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, അല്ല ഒന്നും പറയുന്നില്ല. ആളുകളെ കിട്ടിയ അവസരത്തിൽ പറഞ്ഞു, കണ്ടോ ആദ്യ ദിവസം നിങ്ങളോട് അല്ല പറഞ്ഞു അരുതെന്ന്, പിന്നെ അല്ലാഹു നിങ്ങളോട് അരുതെന്ന് പറയാത്തത്. അല്ലാഹു ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുകയാ. അല്ലാഹുവിന് മൗനാനുവാദമാണ്. അതുകൊണ്ട് കിട്ടിയ സമ്മാനങ്ങൾ അത്ര വലിപ്പമല്ലേ നിങ്ങൾ ദുആരക്കൂ. സഹോദരങ്ങളെ, തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഹസാൻ മലയിലേക്ക് പോവുകയാ. ആ സമയത്ത് കുതിര അതാ കാല് താഴേക്ക് ആണ്ടു പോവുകയാ. കുതിര എണീക്കുന്നില്ല. ആ ബല്യമുന ബാവൂറ എഴുന്നേപ്പിക്കാൻ നോക്കുമ്പോൾ ആ കുതിര അത് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് പോയിട്ട് വീണ്ടും കാലുകുത്തുകയാ, മുട്ടുമടക്കി നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും പറയുന്നു, പോകാ. കുറച്ചു ദൂരം ചെന്നിട്ട് വീണ്ടും നിൽക്കുകയാ. അവസാന കുതിരയ്ക്ക് സംസാരിക്കാൻ അല്ല കഴിവ് കൊടുക്കുകയാ. ഇരിക്കുന്ന ബല്യമിനോട് ചോദിച്ചു, നീ എങ്ങോട്ടായി പോകുന്നത്? അല്ലാഹു നിന്റെ ദുനിയാവും ആഖിറവും നശിപ്പിക്കില്ലേ? എങ്ങോട്ട്, ആർക്കെതിരാണോ നീ ദുആരക്കാൻ പോകുന്നത്? സഹോദരങ്ങളെ, തന്റെ മുന്നിൽ കിട്ടിയ സമ്മാനങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നപ്പോ കുതിരയെ കളഞ്ഞിട്ട് ഹസാൻ മലയിലേക്ക് ചാടിക്കയറുകയാണ് ബല്യമുബിന് ബാഹൂറ. അവിടെ ചെന്നുകൊണ്ട് രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുകയാ. അല്ലാഹുവേ, മൂസായും പരിവാരങ്ങളെയും നീ നശിപ്പിക്കണേ അല്ലാരക്കുമ്പോൾ എന്താണോ മൂസാ നബിക്കും പരിവാരത്തിനും എതിരെ ദ്വാരക്കുന്നത്, അത് ഇയാൾക്കും ഇയാളുടെ കൂട്ടർക്കും എതിരെ സംഭവിക്കുകയാ. എന്താണോ തനിക്കും തന്റെ കൂട്ടാളികൾക്കും വേണ്ടി ദ്വാരക്കുന്നത്, അത് അനുകൂലമായി മൂസാക്കും പരിവാരങ്ങൾക്കും സംഭവിക്കുകയാ. ആ സമയത്ത് ആളുകൾ ചോദിച്ചു, ഏ ബല്യമേ, നീ എന്തായി ചെയ്യുന്നത്? നീ അയാൾക്ക് അവർക്ക് അനുകൂലമായിട്ടാണോ ദ്വാരക്കുന്നത്? ആ സമയത്ത് മറുപടി കൊടുക്കാൻ ബല്യമിന് കഴിയുന്നില്ല. നോക്കുമ്പോ തന്റെ നാവിന് നീളം കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാ നാവ് നീണ്ട് 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 നെഞ്ച് കഴിഞ്ഞ് താരോട്ട് വരികയാ. സഹോദരങ്ങളെ, ബല്യമിന്റെ നാവങ്ങ് നീളാൻ തുടങ്ങി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് എന്തെന്നറിയോ? വലിയ പാണ്ഡിത്യത്തിന്റെ പരമോന്നതി കീഴടക്കിയ മനുഷ്യനാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ പാണ്ഡിത്യം കൊണ്ടവനെ പരമോന്നതിയിലെത്തിയേനെ. പക്ഷേ സംഭവിച്ചത് എന്തെന്നറിയോ? വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വതബ ഹവാ. ഒരുപാട് നാള് ജീവിച്ചിരിക്കണമെന്ന മോഹവും ജീവിതത്തിൻ്റെയോടുള്ള അത്യാർത്തിയും അവനെ വേട്ടയാടുകയാ. ബല്യമുന ബാവൂറയ്ക്ക് പണം കിട്ടിയപ്പോൾ ഒത്തിരി നാള് ജീവിച്ചിരുന്ന അതൊക്കെ ആസ്വദിക്കണമെന്ന ചിന്ത കടന്നു വരികയാ. ആ സമയത്ത് അല്ലാഹു മഹാപണ്ഡിതനെ പറ്റി പറഞ്ഞ വാക്കെന്തെന്നറിയോ? ചരിത്രത്തിൽ കാണാം, ചരിത്രത്തിൽ കാണാം. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാനുള്ള ഗ്രാഹ്യമുണ്ടാകിരുന്ന പണ്ഡിതനാണ്, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ, ദുആ ഹിജാബത്തുള്ള ആള്. ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ അറിവ് വെച്ചിട്ട് ഏറ്റവും പരമോന്നതിയിലെത്തുന്നതിന് പകരം ആദർശത്തിൽ വെള്ളം ചേർത്തപ്പോൾ അല്ലാഹു അയാളെ പരിചയപ്പെടുത്തിയ വാക്കേതെന്നറിയോ? ഒരു മദ്യപാനിയെ അങ്ങനെ പരിചയപ്പെടുത്തിയത് കാണില്ല. ഒരു വ്യഭിചാരിയെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു പലിശഭോജിയെ ഇങ്ങനെ പരിചയപ്പെടുത്തിയില്ല. സഹോദരങ്ങളെ, ഒരു താരിഖു സ്വലാത്തിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു ഇൽമു കൊണ്ട് നേടേണ്ടത് നേടുന്നതിന് പകരമായി ഭൗതികതയുടെ ദുനിയാവിന്റെ മേച്ചിൽ പുറത്തിലൂടെ ഭൗതിക താല്പര്യങ്ങളെ വാരി കൂട്ടാൻ ശ്രമിച്ചവനെ പറ്റിയിട്ട് അല്ല പറഞ്ഞ വാക്കേതെന്നറിയോ? ഫമസലുഹു കമസലിൽ കൽബി
അവന് ശ്വാനനെ പോലെയാ, അവന് തെരുവ് നായയെ പോലെയാ, അവന് തെരുവ് നായയെ പോലെയാ. ഒരു വലിയ മഹാപണ്ഡിതനെ പറ്റിയിട്ട് അല്ലാഹു പറഞ്ഞ വാക്ക് നായ എന്ന വാക്കാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇനി തഹമിൽ അലൈഹി അൽഹസ ഔ തത്രുകുഹു അൽഹസ, അവനെ മാടി വിളിച്ചാലും നായയുടെ നാക്ക് താഴോട്ട് തന്നെ, ആട്ടി ഓടിച്ചാലും നായയുടെ നാവ് താഴോട്ട് തന്നെ. നായയെ പോലെയാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി. ഗൗരവകരമായി നിങ്ങൾ കേൾക്കും, ദുനിയാവിന്റെ ഇച്ഛയ്ക്ക് പിന്നാലെ നമ്മൾ പോയാൽ, ഒരുപാട് സമ്പാദിക്കണമെന്ന മോഹം വന്നാൽ, അല്ലാഹു പറയുന്നു അവൻ നായയെ പോലെയാണ്. എങ്ങനെയെന്നറിയോ? അല്ലാഹു വെറുതെ ഒരു ഉപമ പറഞ്ഞതല്ല, അല്ല വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതല്ല. നായയുടെ പ്രത്യേകത എന്താണ്? രണ്ട് പ്രത്യേകത. നായയുടെ പ്രത്യേകത രണ്ട് പ്രത്യേകത. ഒന്ന്, നായ നിങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞു നോക്ക്, എറിയുമ്പോ കുറച്ചങ്ങോട്ട് ഓടും, പക്ഷെ തിരിച്ച് വീണ്ടും ഓടി വന്ന കല്ലിൽ നോക്കും, എറിഞ്ഞത് ഇനി വല്ല ഭക്ഷണമാണെങ്കിലോ എന്ന ചിന്തയിൽ, ഭക്ഷണമാണെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് നായ വന്നിട്ട് അത് വീണ്ടും മണത്തു നോക്കും. രണ്ടാമത്തേത്, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ ആരെങ്കിലും തിന്നാൻ കൂട്ടുകാരാകുന്ന മറ്റു തെരുവ് നായ്ക്കൾ ഓടി തിന്നാൻ വേണ്ടി ചെന്നാൽ അത് അവിടെ ഉപേക്ഷിച്ച് കുരച്ചുകൊണ്ട് അതിനെ ഓടിക്കാൻ ശ്രമിക്കും. ഇതാണ് നായയുടെ സ്വഭാവം. ഇതല്ലേ ഇന്ന് നമ്മളിൽ പലരുടെയും സ്വഭാവം? ഒന്ന്, അവന് എവിടെ വിപത്ത് വന്നാലും, ആ വിപത്ത് വന്നാലും ദുഃഖം വന്നാലും അതിലൊക്കെ കച്ചവടമായി, വീണാലും അത് കച്ചവടമായി, എവിടെന്നായാലും കുറച്ച് പണം ഒപ്പിക്കണം, കുറച്ച് പണം ഉണ്ടാക്കണം, ഈ ഒരു ചിന്ത മാത്രമാണുള്ളത്. സമ്പാദിക്കണം സമ്പാദിക്കണം, അത് ആരെ കൊന്നായാലും വേണ്ടില്ല, അത് സ്വന്തം പിതാവിന്റെ കഴുത്തറുത്താലും കുഴപ്പമില്ല, സ്വന്തം മാതാവിന്റെ കാതറുത്തിട്ടായാലും കുഴപ്പമില്ല. മാതാവ് ചോദിച്ചിട്ട് കമ്മല് കൊടുക്കാത്തതിന്റെ പേരില് മാതാവിന്റെ കാതില് കത്തി വെച്ച് കാത് മുറിച്ചുകൊണ്ട് പോയ മക്കളുടെ ലോകമല്ലേ? തന്റെ സഹോദരങ്ങളെ കൊന്നത് സമ്പത്തിന്റെ പേരിൽ. സ്വന്തം ബാപ്പ തന്റെ മകനെയും മരുമകളെയും രണ്ട് പേരെ കുട്ടികളെയും എത്ര കൃത്യമായിട്ടാണ് കൊന്നുകളഞ്ഞത്! വീട് തീ പിടിപ്പിച്ചിട്ട് തീയിട്ട് കൊന്നുകളഞ്ഞു ഒരു പിതാവ് സ്വത്തിനു വേണ്ടിയിട്ട്. ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സ്വത്തിനു വേണ്ടി എന്ത് ചെയ്യും? കാരണം അവന് കിട്ടിയാൽ തന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്നൊരു മൈൻഡ് ഇല്ല, എല്ലാം അവന് തിന്നണം എന്ന ഒരു ചിന്തയാണ്. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ വാക്ക്, മസലുഹു കമസലിൽ കൽബ്, അവൻ നായയെ പോലെയാണ്, നായയെ പോലെയാണ്. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, പക്ഷേ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി, അയാൾക്ക് ഒരുപാട് നാള് ജീവിക്കണമെന്ന മോഹം. വത്തബ ഹവ കൂടിപ്പോയി, വെറുതെ അല്ല, ഹവ കൂടിപ്പോയി. അങ്ങനെ കൂടിയപ്പോൾ അല്ലാഹു അവനെ പരീക്ഷിച്ചു, അവനെ പറ്റി പറഞ്ഞു നായയെ പോലെയാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി. സമ്പത്ത് ഉണ്ടാക്കാം സഹോദരങ്ങളെ, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്ര വേണോ ഉണ്ടാക്കാം, അതിലൊന്നും ഇസ്ലാം എതിരല്ല. ഒരിക്കലും നമ്മൾ എപ്പോഴും കൈനീട്ടി നടക്കേണ്ടവരാണ് എന്ന ഒരു അർത്ഥത്തിൽ ഒരിക്കലും ഇസ്ലാം സംസാരിച്ചിട്ടില്ല. എപ്പോഴും പറയുന്നത് യദുൽ ഉലിയ ഖൈറു മിൻ യദി സുഫില എന്നാണ്. താഴ്ന്ന കയ്യേക്കാൾ ഉയർന്ന കൈയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ. നമ്മളൊരാളോട് എന്തെങ്കിലും ചോദിക്കുമ്പോ നമ്മുടെ കൈ താഴെയാണ്, കൊടുക്കുന്നവന്റെ കൈ മുകളിലാണ്. ആരും കൊടുക്കാൻ നേരത്ത്, വാങ്ങാൻ നേരത്ത് ഇങ്ങനെ എടുക്കൂല, ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങുള്ളൂ. കൊടുക്കുന്ന ആരും കയ്യിൽ വെച്ചിട്ട് എടുത്തോന്ന് പറയില്ല, ഇങ്ങനെ കൊടുക്കൂ. ഉയർന്ന കൈ, കൊടുക്കുന്ന കൈ, ഖൈറും വാങ്ങുന്ന കയ്യേക്കാൾ മേന്മയുള്ളതാണ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ യാചിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ അടച്ചുകൂടി ഇരുന്നിട്ട് ജോലിക്ക് പോകാതിരിക്കാനോ അല്ല ഇസ്ലാം പറയുന്നത്. പരമാവധി അധ്വാനിക്കണം, കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും പോലൊക്കെ ഉണ്ടാക്കിക്കോളി. സമ്പത്ത് ഒരിക്കലും ഇസ്ലാമിൽ അന്യമല്ല, പക്ഷേ അത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടാകാൻ പാടില്ല, ആരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടാകാൻ പാടില്ല. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അങ്ങനെ സമ്പാദിക്കുന്നത് നായയുടെ സ്വഭാവമാണ്.
ഒന്ന് കിട്ടിയാൽ കൂടപ്പറപ്പുകൾക്ക് കൊടുക്കാനുള്ള വൈമനസ്യത്തോടെ കടിപിടി കൂടിയിട്ട് വാങ്ങാൻ വരുന്നവനെ ആട്ടി ഓടിക്കുന്ന കൊരച്ചോടിക്കുന്ന സ്വഭാവം അത് നായയുടെ സ്വഭാവമാണ്. ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിനോടുള്ള നമ്മുടെ ഭ്രമമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. ഇന്ന് ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയെന്നറിയില്ലേ? കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും വാർത്താ മാധ്യമങ്ങൾ കാണുന്നവരാണ്. സോഷ്യൽ മീഡിയ സജീവമാകുന്ന കാലമാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. ഇന്ന് സമുദായം നാല് ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്ക്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊന്നും പറയുന്നില്ല, നല്ല ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ ഇന്നും സാഹോദര്യത്തോടെ ജീവിക്കുന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. അവർക്ക് മുസ്ലിമീങ്ങൾ തന്റെ നാട്ടിൽ ഉണ്ട് എന്നറിഞ്ഞാൽ ഒരു ഹൈന്ദവന്റെ വീട് സന്തോഷത്തോടുകൂടി കഴിയുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വീട് അതിലേറെ സന്തോഷമാണ്. ഒരു ഹിന്ദു ഒരു മുസ്ലിം അടുത്ത് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുവിന് ഇതിനപ്പുറം സന്തോഷം വേറെയില്ല. കാരണം അള്ളാഹു റസൂല് പഠിപ്പിച്ചത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ മുസ്ലിം അല്ല എന്നാണ്. അതുകൊണ്ട് തന്റെ അയൽക്കാരനാകാൻ ഭാഗ്യം കിട്ടിയാൽ വളരെ സന്തോഷത്തോടുകൂടി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ. അലക്സാണ്ടർ ജേക്കബ് IPS എന്ന് പറയുന്ന ജയിൽ AD GP ആയി വിരമിച്ച് ഇന്ന് ഒരുപാട് വേദികളിൽ പ്രസംഗിക്കുന്ന ഒരാളെ നമുക്കറിയാലോ. ജയിൽ മുൻ ജയിൽ AD GP ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജയിലിൽ ചപ്പാത്തി നിർമ്മാണം ആരംഭിച്ചത്. അതിന് കാരണം പറഞ്ഞത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിന് ശേഷമുള്ള പ്രവാചകരുടെ ചില പ്രവർത്തനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് അത് പ്രചോദനം നൽകപ്പെട്ടത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ബോഡിയുടെ ഡെഡ് ബോഡിയുടെ മുമ്പിലെത്തുമ്പോ പോലീസ് ക്യാപ്പ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു ആദരവാണ്. ഞാൻ നോക്കുന്നത് ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ആ ബഹുമാനം ഉണ്ടായത് എന്ന് അലക്സാണ്ടർ ജേക്കബ് IPS എന്ന് പറയുന്ന മുൻ ജയിൽ AD GP ആയിരുന്ന വ്യക്തി ഇപ്പോഴും അദ്ദേഹം ഹയാത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്, ജീവനോടെയുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഒരു പരിപാടി, നബിദിന സമ്മേളനം. ആ സമ്മേളനത്തിൽ നബിദിന പ്രഭാഷണം എന്റേതും മുഖ്യ പ്രഭാഷണം അദ്ദേഹത്തിന്റേതുമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ആ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്റെ നാട് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഒരു പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബോർഡർ ആകുന്ന ഒരു പ്രദേശത്താണ്. അദ്ദേഹം പറയുന്നു ആ സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ അതൊരു കുറവായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുസ്ലിമീങ്ങളെ വിളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ അതിന്റെ അഭ്യർത്ഥനകൾ അയച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ഓരോ കുടുംബങ്ങളായി ഞങ്ങളുടെ ആ പ്രദേശത്ത് വന്ന് വീട് വെക്കാൻ തുടങ്ങി. ഇന്ന് മുസ്ലിമീങ്ങൾ ഈക്വലായി മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സമ്മിശ്രമായി ജീവിക്കുന്ന ഒരു നല്ല നാടായി ഞങ്ങളുടെ നാട് മാറി. മുസ്ലിമീങ്ങളെ താമസിക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു കുറവായി കണ്ടിരുന്ന ഒരു കേരള നാട്ടിലാണ് നമ്മളുള്ളത്. വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടുകാർക്ക് മുസ്ലിം പള്ളിയൊക്കെ ഉള്ളത്. നമ്മുടെ പള്ളിയിലെ ബാങ്ക് ആർക്കാണ് അരോചകം? നമ്മക്കാണ് അരോചകം. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അത് അരോചകമല്ല, അതവർക്കൊരു അലാറമാണ് അല്ലേ? സുബഹിയുടെ വാങ്ക് കേൾക്കുമ്പോഴാണ് എല്ലാരെയും വിളിച്ച് എഴുന്നേപ്പിക്കുന്നത്. എണീക്ക്, നേരം വെളുത്തു, നേരം വെളുത്തു എന്ന് ഹിന്ദുക്കളും പറയും, ക്രിസ്ത്യാനികളും പറയും. ഉച്ചയുടെ ബാങ്ക്, ലോഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസ് ജോലിയുള്ള ആളുകളൊക്കെ പറയുന്നത് ഉച്ചയൂണിന്റെ സമയമായി. അസറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസ് ടൈം അവസാനിക്കാറായി എന്ന് മനസ്സിലാവുന്നത്. മഗ്രിബിന്റെ സമയമാകുമ്പോഴാണ് ബാങ്ക് കേൾക്കുമ്പോഴാ അവർക്ക് മനസ്സിലാകുന്ന സന്ധ്യാസമയം, സന്ധ്യാദീപം തെളിയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ അകത്ത് കയറ്റുന്ന സമയമതാ. ഇഷായിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് കിടക്കാനുള്ള ടൈമായി എന്ന് അവരും മനസ്സിലാക്കുന്നത്. ഇത് കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണിത്, ഇതൊരു മേന്മയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു കാര്യം മനസ്സിലാക്ക്, ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ മേൽ ഇന്ന് നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും ശത്രുക്കൾ ഇസ്ലാമിനെതിരെ കടന്നാക്രമണം നടത്തിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കാലമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടിവരയിട്ട് കൊണ്ട് പറയാം, നിങ്ങൾ വളരെ സാഗൂദം ഇത് കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ
റസൂല് പറഞ്ഞതാണ്. നമ്മൾ തന്നെ ചിന്തിക്കും, ഇവിടെ എവിടെന്നൊക്കെയാണ് ഇസ്ലാമിനെതിരെ ആളുകൾ വരുന്നത്, എവിടെ ആരൊക്കെയാ ഇസ്ലാമിനെതിരെ, അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളോട് വല്ലാത്തൊരു അവഗണനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് ഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ എരച്ചു കയറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അത് ഹിന്ദുക്കൾക്കും അറിയാം, അവർ തന്നെ പറയാറുണ്ട്, പാവം ഈ മുസ്ലിമീങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഈ കാലഘട്ടം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അതേ കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യൂഷിഖുൽ ഉമമു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യൂഷിഖു അംതദാ അലൈക്കുമുൽ ഉമമു കമാ തദാൽ അഖലതു ഇലാ ഖസഅതിഹാ. ഒരു വലിയ ഭക്ഷണത്തളിക കൊണ്ടുവെക്കുമ്പോൾ അതിനകത്ത് രുചികരമായ ആസ്വാദ്യകരമായ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ അതിലേക്ക് ഇരിക്കുന്ന ആളുകൾ നാല് ഭാഗത്ത് നിന്ന് കൈ വിളിക്കും പോലെ, കൈ ഇറക്കുന്നത് പോലെ ഒരു വലിയ ഭക്ഷണത്തളികയാണെന്നിരിക്കട്ടെ, വിശാലമായ വീതിയുള്ള ഒരു വലിയ ഭക്ഷണത്തളികയാണ്, അതിൽ ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണമാണ് വെക്കുന്നത്. ആ സമയത്ത് ഇരിക്കുന്ന ആളുകളല്ല, ഓടി വന്ന് നാല് ഭാഗത്തിനും ഇങ്ങനെ കൈ അതിലേക്ക് വെക്കുന്നത് പോലെ ഇസ്ലാമിലേക്ക് നാല് ഭാഗത്ത് നിന്ന് ശത്രുക്കൾ കടന്നാക്രമിക്കുമെന്ന കാലം വരുമത്രേ. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾ അന്ന് ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ, അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നക്കും യൗമയിദിന കസീറൂ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷം തന്നെയാണ്, ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടാകും. പക്ഷേ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ ആയിരിക്കുമെന്ന് നിങ്ങൾ മുസ്ലിമീങ്ങൾ അന്ന് മലവെള്ളപ്പാച്ചിലെ ചണ്ടി പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രളയം വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വലിയ മഴ പെയ്തിട്ട് തോട്ടിലൂടെ വെള്ളമൊഴുകുമ്പോൾ അതിലൂടെ പോകുന്നത് കണ്ടിട്ടില്ലേ, വെറും ഒരു ഉപയോഗശൂന്യമായ തടി പോകുന്നത് പോലെ നിങ്ങൾ ആ നിലയിൽ ഉപയോഗമില്ലാത്ത ഒരു സമൂഹമായി മാറും. എന്നിട്ട് അല്ലാഹു റസൂല് പറയുകയാണ്, അന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഗം വഹനാണ്. ആ വഹനം എന്ന രോഗം ഏതെന്നറിയോ? അത് കോവിഡ് അല്ല, കൊറോണ അല്ല, അത് ഫംഗസുകളല്ല, വൈറസുകളല്ല, അത് ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, പ്രഷർ അല്ല, ഷുഗർ അല്ല, അൽസിമേഴ്സ് അല്ല. ആ രോഗം ഏതെന്നറിയോ? വഹനം എന്ന് പറയുന്ന രോഗം നമ്മളെ പിടികൂടിയിരിക്കുകയാ. ഇന്ന് സമുദായത്തിന് വഹനം എന്ന രോഗം പിടികൂടിയിരിക്കുകയാ. ഏതാ വഹനം എന്നറിയോ? വമൽ വഹനു യാ റസൂലല്ലാ, എന്തായി വഹനം എന്നറിയോ ഹബീബായ നബിയെ? ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പും ജീവിതത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ, ഇന്ന് എവിടെ വേണോ ആരുടെ മുന്നിൽ വേണോ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകുന്ന ചില സമൂഹം കണ്ടിട്ടുണ്ടോ? പൊട്ടന്മാരെന്നല്ലല്ലോ നമ്മള്, ആരെ വേണോ നമ്മൾ ഒറ്റുകൊടുക്കാൻ തയ്യാറാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, നമുക്ക് മരിക്കാൻ പേടിയാ, നമുക്ക് മരിക്കാൻ പേടിയാ. ചില ആളുകൾ ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം അല്ലേ. ചില ആളുകൾ ഇസ്ലാമിനെതിരെ വല്ലതും പറഞ്ഞാൽ ഗവർണർ സ്ഥാനം, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രപതി സ്ഥാനം, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ നല്ല ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും അപ്പോസ്തലനായി അയാൾക്ക് സ്ഥാനക്കയറ്റം. ഇതൊക്കെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കണ്ടില്ല ഇപ്പോ? ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അയാൾക്ക് എന്ത് വേണോ കൊടുക്കും, ലക്ഷക്കണക്കിന് കോടികൾ, ലക്ഷക്കോടികൾ, ലക്ഷം കോടികൾ കൊടുക്കുന്നു. കാരണം എന്താണ്? അവർക്ക് മുസ്ലിമാണോ, പേര് ആരിഫ് എന്നായിരിക്കും, പേര് അബ്ദുള്ള എന്നായിരിക്കും, പേര് മുഹമ്മദ് എന്നായിരിക്കും, പക്ഷേ അവർക്ക് ദുനിയാവിനോടുള്ള ഭ്രമവും ഇനിയും ഒരുപാട് നാളെ ജീവിച്ചിരിക്കണമെന്ന കൊതിയും. ഏത് കൊതി? ബൽഅമ ബിനു ബാഊറയുടെ കൊതി. അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വിഭാഗത്തിന് പറയുന്ന പേര് നായ. ഇതല്ലാതെ വേറെ അള്ളാഹുവിന് പറയാൻ വേറൊരു പേരില്ല. ഇത്രയും വിശാലമായ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണല്ലോ നായയെ പോലെയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ.